കെ റെയിലിന് ബദലായി യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന സബർബൻ റെയിൽവേ പദ്ധതി മുൻപ് കേന്ദ്ര റെയിൽവേ തള്ളിക്കളഞ്ഞ പദ്ധതിയാണിത്. 2017 റെയിൽവേ ഈ പദ്ധതി തള്ളിയതിൻ്റെ രേഖ ഇപ്പോൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കെ റെയിലിൻ്റെ ബദൽ സബർബൻ റെയിലാണെന്ന് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. 2016 വരെ ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് സബർബൻ റെയിൽ എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചത്. ആദ്യമുണ്ടായിരുന്ന ഹൈസ്പീഡ് റെയിൽ എന്ന ആശയം എതിർപ്പിനെ തുടർന്ന് സബർബൻ റെയിൽ എന്ന ആശയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിൻ്റെ സാധ്യതാ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. 10,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സർവീസായിരുന്നു ഇത്. അതിൻ്റെ ആദ്യഘട്ടമായി തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള സർവീസ് നിലവിലെ റെയിൽപാതയിലൂടെ തന്നെ നടത്താനായിരുന്നു തീരുമാനം. ഇത് റെയിൽവേ ബോർഡിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, അതായത് 2017 ഇതിനുള്ള റെയിൽവേയുടെ മറുപടി സർക്കാരിന് ലഭിക്കുന്നത്. ഈ പദ്ധതി തള്ളിയ കത്താണ് സർക്കാരിന് ലഭിച്ചത്. റെയിൽവേ നിലവിലുള്ള പാതയിലൂടെ സർവീസ് സാധ്യമല്ലെന്നും ആ കത്തിൽ വ്യക്തമാക്കി. സബർബൻ റെയിൽ സർവീസ് നടത്തണമെങ്കിൽ പുതിയ പാത നിർമ്മിച്ചോളൂ എന്ന നിർദ്ദേശവും റെയിൽവേ മുന്നോട്ട് വച്ചു. യു ഡി എഫ് പറയുന്നത് പോലെ കെ റെയിലിന് ബദലാണ് സബർബൻ റെയിൽ എന്ന കാര്യം റെയിൽവേ അംഗീകരിക്കുന്നില്ല. സബർബൻ റെയിലുമായി കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ പുതിയ പാത നിർമ്മിക്കേണ്ടിയും വരും.